അണ്ണാ ഒന്ന് അടങ്ങി നിന്നേ മുഖം ഇങ്ങോട്ട് തിരിച്ചേടാ മുഖം ഇങ്ങോട്ട് തിരിക്കാൻ മെടുക്കൻ ഇങ്ങോട്ടുവാ അധ്വാനിച്ച് കണ്ടപായത് എഴുതിച്ചപ്പോ കിട്ടിയതാ ഇത് മുഴുവനെടുത്ത് സ്ത്രീധനം കൊടുത്ത കല്യാണത്തിന് വല്ലതും വേണ്ടായോ ഞാൻ വല്ല മഠത്തിലും പോയി ചേർന്നോളാം തല കുലുക്കുന്നേ കണ്ണാ ഒരു മാറി വരുമെന്ന് തപ്പി പിടിച്ച പള്ള എന്ന് നടക്കടാ ചെല്ല വാഴ കണ്ണുവച്ചേക്കരുത് കേട്ടോ അതവൻ കാളയുമായി കിന്നാരം പറയുന്നത് കൊണ്ടാ ഒരു കാളഭ്രാന്തൻ കന്നുകാലിയെ രക്ഷിക്കണം രക്ഷിക്കണമെന്ന് എല്ലാവരും പ്രസംഗിക്കാറുണ്ട് ഒരു കരയിൽ ഒരു വയലെങ്കിലും വരുന്നുണ്ടോ ഈ സർക്കാരിൽ നിന്ന് പിന്നെങ്ങനെ നാട് വീശ കൊടുത്താണ് പശുവിനെ രക്ഷിക്കുന്നത് കന്നുകാലി വീട്ടിൽ പട്ടിണി നിന്ന ആ വീടിന്റെ ഐശ്വര്യം അത് നേര കണ്ണനെ കൊടുക്ക ബാക്കി കല്യാണ ചെലവിനുള്ള ചക്കർ തരാമെന്നാ ചാക്കോ മാപ്പിള പറയുന്നേ എന്നാ പിന്നെ കയറങ്ങ് മാറാം
നാട് കൂടപ്പറപ്പുകൾക്കോ സ്വന്തക്കാർക്കോ എത്തിപ്പെടാൻ വയ്യാത്ത ദൂരം. മലമ്പനിയുടെ കൊള്ള പിടിച്ച സ്ഥലം എങ്ങനെയാ സോ മാപ്പിളെ അറിഞ്ഞോണ്ട് എങ്ങനെ സമ്മതിക്കും? ഞാൻ ഇനി എന്ത് ചെയ്യാൻ? എനിക്ക് വീര്യമുള്ള കുറച്ച് പച്ചമണ്ണ താമസിക്കുന്ന 7 സെന്റ് ഏരിയ ബാക്കിയുള്ളൂ. ഈ വിലയ്ക്ക് മണ്ണ് എവിടെ കിട്ടും? ഈ മലബാറിൽ നിന്ന് കണ്ണനെ പോലൊരു കാളയും 4-5 ഏക്കർ നിലവും ഇനി ഏത് കാലത്തുണ്ടാകാൻ? ആൺകുട്ടി ആയതുകൊണ്ട് പൊന്നും പൊടിയുടെ കാര്യത്തിൽ സമാധാനമുണ്ട്. എങ്കിലും ഒരു വെള്ളിയരിഞ്ഞാണെങ്കിലും കുഞ്ഞിൻ്റെ അരയിലിടണം. ഒരു കുട്ടി കൊടുക്കും. കത്തിരിക്കുട്ടിക്ക് മുണ്ടും ചട്ടയും കൊടുത്തിട്ടില്ലെന്നുള്ള ആക്ഷ അവൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാകരുതല്ലോ. 3 മുറി മുണ്ടും 3 ചട്ടയും അവക്ക് കൊടുത്തേ പറ്റൂ. നിങ്ങൾ മനുഷ്യനെ മുനിയെപ്പോലെ ഇരുന്നാലോ പെണ്ണെ നാളെ പറഞ്ഞയക്കണ്ടേ? മറ്റന്നാ നോമ്പ് വീടല്ല. ഞാനൊരു ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു. ദൈവ സഹായത്താൽ ഈ മാസം അത് കിട്ടി. 40 രൂപയുണ്ട്. നിങ്ങളൊന്ന് കോട്ടയത്തിന് പോകും. അപ്പാ, ചട്ടത്തുണിക്ക് കുറച്ച് കട്ടിയിരുന്നോട്ടെ. കരം കെട്ടിയിട്ടില്ല, അതും കൂടി അങ്ങ് കെട്ടിയത്. എന്നെ കാണിച്ചാലും കൊള്ള. 2 ചട്ട എനിക്കും വേണം. പെണ്ണിന് ചട്ടയുമുണ്ട്, നിനക്ക് ചട്ട 2. കരവും കെട്ടണം, അരിഞ്ഞാണവും വാങ്ങണം. ആകെ 40 രൂപയുണ്ട്. ഒരു കാര്യം ചെയ്യട്ടെ, കോട്ടയത്തിന് നീ തന്നെ അങ്ങ് വെച്ചോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. വല്ലതും കാലാക്കാനും വീട് നോക്കാനും ആ പെണ്ണുങ്ങള് ആക്കി ഉടിപ്പിക്കുന്നതേ ആണുങ്ങളാ. അതുകൊണ്ടാ ചെറുപ്പത്തിരി ഒരു മീശക്കാരനെ പിടിച്ചങ്ങ് തന്നത്. ഒരു കാര്യം ചെയ്യ, അടുക്കളയിലോട്ട് കയറി തീ ഊതുവോ പാത്രം തേക്കുവോ ഒക്കെ ചെയ്യ്. ഈ മീശം വെച്ചോണ്ട് Thank you.
പറയുമോടാ? ഈ നിലയിലാണല്ലോടാ നിന്നെ എനിക്ക് കാണേണ്ടി വന്നത്. കണ്ട ആളെയാണോ ഇത്? അതെ. ആ വിടോ, പോവാൻ പോയി. ഉച്ചയ്ക്ക് ഇപ്പൊ കട കൊടുത്തിട്ട് ഇറച്ചിയായിരുന്നു. അപ്പൻ വരുന്നുണ്ട്. അയ്യോ ദേ കണ്ണൻ. തുണി എവിടെ? അപ്പൻ എന്നോടത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മോളെ, എനിക്ക് നിന്നെ പോലെയാ അവനും. കശാപ്പുകാരൻ അവനെ കൊല്ലാൻ പോയപ്പോ അവന്.